സാരി അൻഹു ഹബീബിൻ്റെ ഒരു സംബന്ധിച്ച് പറയുന്നുണ്ട് തങ്ങളുടെ കാലശേഷം ഈ ഉമ്മത്തിന് എന്താണ് സംഭവിക്കുക എന്ന് ഓർത്തുകൊണ്ട് ഹബീബ് വേദനിച്ചൊരു രംഗമാണത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വളരെ പ്രസിദ്ധമായ ഇമാം തുർമുദി ഉദ്ധരിച്ച് അവരുടെ ഹദീദാണിത്വരുടെ നിബിതങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം തന്നു ഒരു വാത് സൊലാത്ത ഉച്ച നേരത്തെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വളരെ അർത്ഥവത്തായ ഒരു ഉപദേശം കണ്ണുകളായ കണ്ണുകൾ മുഴുവനും ആ ഉപദേശത്തിൽ നനഞ്ഞുപോയി ഓവചില ചെമിന്നൽ ഹൃദയങ്ങൾ മുഴുവനും പേടിച്ചു അവിടെ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു യാ അല്ലേ അങ്ങ് ഞങ്ങളോട് യാത്ര പറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു നബിയേ ഇതൊരു യാത്ര പറയുന്ന ഉപദേശം പോലെയുണ്ടല്ലോ ഇനി കൂടുതൽ നാൾ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ലയോ അങ്ങനെ ഇതങ്ങാനും ഇത് അവസാനത്തെ ഒരു വലിയ ഉപദേശമാണെങ്കിൽ അങ്ങ് ഞങ്ങളയോട് ഞങ്ങളോട് യാത്ര പറഞ്ഞ് പിരിയുകയാണെങ്കിൽ അങ്ങയുടെ കാലശേഷം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഞങ്ങളോടങ്ങേക്ക് പറയാനുള്ളത് അതുകൂടൊന്ന് പറഞ്ഞു തരൂ നബിയേ അവിടുന്ന് സ്വല്ലാഹുനിമ തങ്ങൾ സംസാരം തുടർന്നു ഊ സീ നിങ്ങൾ നിങ്ങളല്ലാഹുവിനെ ഭയപ്പെടേണമേ നമ്മുടെ ഉമ്മത്തെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഹതീതാണിത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഹദീസാണ് ആണ് ഉമ്മത്തിൻ്റെ വഹിദത്ത് ഉമ്മത്തിൻ്റെ ഒരുമ ഇതിനെ സംബന്ധിച്ച് അനുബന്ധങ്ങൾ ഇനി പറയാൻ പോകുന്നത് അലൈഹി വസല്ലം ആസ് ഇൻഡിവിജ്വൽസ് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളൊക്കെ വലിയ ബുദ്ധിമാനികളായിരിക്കാം അത്രത്തോളം ബുദ്ധി നിങ്ങളുടെ നേതാവിന് ഒരുപക്ഷെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷേ അത് നിങ്ങളുടെ നേതാവാണെങ്കിൽ അനുസരിച്ചേ പറ്റൂ ഇതില്ലാത്ത കാലാണെന്ന് ഓരോരുത്തരും തോന്നിയത് എഴുതുകയാണ് തോന്നിയതുപോലെ പെരുമാറാണ് ആക്ഷേപങ്ങൾ എഴുതിവിടാണ് പണ്ഡിതന്മാർ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ മഹാന്മാരായ സയ്യിദന്മാർ ആർക്കും ആരെയും വിലയില്ലാത്ത പോലെ അവനവൻ്റെ കയ്യിലുള്ളതാണ് ഏറ്റവും വലുത് എന്ന് ചിന്തിക്കുന്ന പോലെ മുസ്ലിമിന് പറ്റൂല തങ്ങൾ പറഞ്ഞ ഉപദേശം ശ്രദ്ധിക്കൂ നിങ്ങൾ നിങ്ങളല്ലാഹുനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമേ ഇതാണ് നിങ്ങളൊന്ന് ചെയ്യേണ്ടത് എൻ്റെ കാലശേഷം നിങ്ങളുടെ നേതാവ് എത്യോപ്യക്കാരനായ കറുത്ത വർഗക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ നേതാവ് എന്നിരിക്കെ ആണെന്ന് സങ്കല്പിക്കുക എന്നാലും ഞങ്ങളല്ലല്ലോ വെളുത്തവരെ ഞങ്ങളല്ലേ തറവാട്ടുകാർ ഞങ്ങളുടെ നാടിനല്ലേ വിലയുള്ളത് അതിനല്ലേ സ്ഥാനം ഒന്നും പറയാൻ പാടില്ല നിങ്ങളുടെ നേതാവാണെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അനുസരിച്ചേക്കണം ചിലവായത്തിലൂടെ അങ്ങനെ അവരുടെ തല കണ്ടാൽ ഒരു മുന്തിരി നിൽക്കുന്ന പോലെ ഇടുങ്ങിയ കഴുത്തും ഉരുണ്ട തലയുമുള്ള വികൃത രൂപമുള്ള ഒരാളാണ് നിങ്ങളുടെ നേതാവെന്ന് സങ്കല്പിക്കുക എന്നാൽ പോലും ആ നേതാവിൻ്റെ അഭിപ്രായമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് വ്യക്തികൾക്കല്ല അവിടെ മുൻഗണന കൊടുക്കേണ്ടത് ഈ ഉമ്മത്ത് ഉമ്മത്താണ് വ്യക്തികളല്ല ഫഇന്നഹു മൻ എൻ്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും നമുക്ക് കേൾക്കുന്നില്ലേ ഓരോരുത്തരും ഓരോന്നാ വിളിച്ചു പറയാം നിങ്ങൾ ഒരുപാട് ഇഖ്തിലാഫുകൾ കേൾക്കേണ്ടി വരും വ്യത്യസ്തമായ വിഘടനങ്ങളെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളായ ചിന്താരീതികൾ നിങ്ങൾക്ക് കാണേണ്ടി വരുമ്പോൾ മനസ്സിന് വേദന വരും വിഷമം വരും ഇതെന്താ പഠിച്ചവനെ ഇങ്ങനെ എന്താണിത് ഇങ്ങനെ എന്ന് തോന്നിപ്പോകും നിങ്ങൾ എൻ്റെ സുന്നത്തുകൾ മുറുക പിടിക്കണമേ ചില രീപായത്തിൽ എനിക്ക് ശേഷം വരാൻ പോകുന്ന എൻ്റെ ഖുലഫാക്കളുണ്ട് സുഹാബിമാർ അവരുടെ അവരുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണമേ അതും മുറുകെ പിടിക്കണേ അതുകൊണ്ടാണ് വൽ സുന്നബിതങ്ങൾ സുന്നത്ത് എന്ന് പറഞ്ഞ സുഹാബിമാർഹു തറാഫി നിസ്കരിച്ചത് ഇരുപതാന്ന് സ്ഥിരപ്പെട്ട സംഭവമാണ് അതിലാർക്കും തർക്കമല്ല നിബിതങ്ങളുടെ കാലത്ത് എത്രയാണ് നിസ്കരിച്ചിരുന്നത് തറാവി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഹദീത്തുകൾ നമുക്ക് കൃത്യമല്ല വ്യക്തമല്ല കാരണം ആയിഷ് ഐഷറിഖാഹനെ പറഞ്ഞത് റമാനിലും അല്ലാത്ത സമയത്തും എന്നാണ് അവിടെ തന്നെ വ്യക്തമായി ഇത് റമദാനിലെ ഹാസ്വായ ഒരു നിസ്കാരത്തെക്കുറിച്ചല്ല കുറിച്ചല്ല പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു സൊഹാബി ഫാറൂഖ് റതി അള്ളാഹനും അങ്ങനെ തെമി മുദ്ദാരി തങ്ങളെ ഇമാം നിർത്തിയിട്ട് നിർത്തിയിട്ട് ഇരുപതറക്കായ നിസ്കരിച്ചു എന്നൊരു ഹദീത്ത് സ്ഥിരപ്പെട്ടാൽ എൻ്റെ ചെയ്തത് അത് നിങ്ങൾ പിൻപറ്റണം അതെല്ലാം നിങ്ങൾ പറയണേ പിന്നവിടെ എന്തിനാ വർത്താനം പിന്നെ അവിടെ ചർച്ച അല്ലല്ലോ അതിനാണ് അഹുൽ വൽ ജമ എന്ന് പറയുന്നത് ഈ ജമ എന്ന് പറഞ്ഞ സുഹാബികൾ എന്ന അർത്ഥം ഹദീത്ത് മാത്രമെന്നല്ല നമ്മുടെ ഹദീതും സുഹാബിമാർ ചെയ്തതും ഉമ്മത്തിന് തെളിവാണ് അതുകൊണ്ടാണ് അഹുലുസുന്നവൽ ജമ അഹുലുസുന്നവൽ എന്ന് പറഞ്ഞാൽ എന്താ ഹബീബിൻ്റെയും സ്വഹാബത്തിൻ്റെയും പാത പിൻപറ്റുന്നവർ അതിനാണ് ആ ഒരു പേര് പറയപ്പെടുക അപ്പം സ്വഹാബിമാർ ഒരു സ്വഹാബിയെ പിൻപറ്റീന്നെ ഇരുപതറക്കാത്ത ഒരാൾ നിസ്കരിച്ചാൽ മേലേ തല പോയാൽ അതല്ലേ സംഭവിക്കുകയുള്ളൂ നിരവശ്ശേ തെറ്റാണെന്നും അത് ശരിയല്ല എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ എന്തൊരു എന്തൊരു മോശമാണത് വിവാദത്തിനെ കുറിച്ചല്ലേ ഈ പറയണമെന്ന് നോക്കിയാൽ സംഘടന ജയിക്കലോ തോൽക്കലോ അതൊന്നും അവിടെ വിഷയം ഒരു അബാദത്ത് ഒരു സ്വഹാബി ചെയ്തത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് തെറ്റാന്ന് പറയാൻ പാടില്ല അത് അംഗീകരിക്കണം എന്നാ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും തങ്ങൾ നിങ്ങൾ ചെയ്യണം എൻ്റെ സുന്നത്തും അവിടെ നിർത്തിയില്ല എൻ്റെ റാഷിദീങ്ങൾ നാല് ഖലീഫമാർ തങ്ങൾ തങ്ങൾ അലി ശുദ്ധീകൃതങ്ങൾ അത് നിങ്ങൾ സ്വീകരിച്ചേക്കണം റാഷിദീൻ അൽ

കാരണം എല്ലാ മഹത്ത് ഈ ഹദീസ് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീത് ആണ് ഞാന് പറയാൻ കാരണം എന്താ വെച്ചാൽ